ഹായ് ഫ്രണ്ട്സ് ഇത് നമുക്കൊരല്പം ചെടി വിശേഷമായാലോ ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ കൊക്കടാമ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതൊരു വെറൈറ്റി ചെടി നടി രീതിയാണ് എല്ലാവർക്കും വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നമുക്കിതിനെ പ്യാശ് മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല കാണാൻ നല്ല ഭംഗിയും എന്നാൽ നമുക്ക് ഒരു രൂപ പോലും മുടക്കാതെ ഇത്ര ഭംഗിയുള്ള കൊക്കടാമകൾ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കൊക്കടാമകൾ ഉണ്ടാക്കാം നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ പായലാണ് ഇപ്പം മഴ സീസണാണ് നമ്മുടെ മതിലിമ്മയും എല്ലായിടത്തും ഈ പിന്നെ ചുമരമ്മയും കൂടിയൊക്കെ ഇതേപോലെ പായലുകൾ പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവും ഈ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ഈ പായലുകളെ നമ്മളൊന്ന് അടർത്തി എടുക്കണം ഏറ്റവും വലിയ പീസായിട്ട് അടർത്തിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ബെറ്റർ നമ്മുടെ കൊക്കടാമ നല്ല ഫിനിഷിങ് ഉണ്ടാവും ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് അടർത്തിയെടുക്കാം കൈക്കൊണ്ട് ചിലർക്ക് അടർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ തേവിക്കുന്ന ചട്ടകമോ അല്ലെങ്കിൽ അപ്പൊ മറിച്ചിരുന്ന ആ ചട്ടകമോ എന്തെങ്കിലും വെച്ചിട്ട് കോരി കോരിയെടുത്താലും മതി ഞാനിപ്പോൾ കൈകൊണ്ട് തന്നെയാണ് അടർത്തി എടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള പായലുകളെ നമുക്ക് ഇതുപോലെ വലിയ പീസായിട്ട് അടർത്തിയെടുക്കാം ഞാനിപ്പോൾ എനിക്ക് ആവശ്യമുള്ള പായലുകളൊക്കെ അടർത്തി എടുത്തിട്ടുണ്ട് ഈ പാലുകൾ നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ നമുക്ക് വേണ്ടത് ചകിരിത്തുപ്പയാണ് നമ്മൾ കറി വെക്കാനൊക്കെ തേങ്ങ പൊതിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഈ നാല് നാല് പോലത്തെ ചകിരിയുടെ ഈ തൊപ്പ അത് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ചാണകപ്പൊടിയാണ് ഇത് ചാണകം ഉണക്കിയ പൊടിയാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മണ്ണും ഞാൻ കുറച്ച് മണ്ണും എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് ചാണകപ്പൊടിയും ഒരു കപ്പോളം മണ്ണും പിന്നെ ഒരിത്തിരി ചകിരിത്തുപ്പാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ ചാണകപ്പൊടിയും മണ്ണും നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കണം ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ആക്കുന്നത് ഗ്ലൗസ് ഉള്ളവർ ഗ്ലൗസ് ഇടുക ഇങ്ങനെ കൈകൊണ്ട് മിക്സ് ആക്കുന്നവർ ഇത് ഉണ്ടാക്കിയതിന് ശേഷം നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകി വൃത്തിയാക്കേണ്ടതാണ് ഇപ്പോൾ ചകിരിത്തുപ്പും മണ്ണും വളവും ചേർത്ത് ഞാൻ നല്ലതുപോലെ കുറച്ച് വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വേണ്ടവർക്ക് ഈ ചകിരിത്തുപ്പ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം ഞാൻ അപ്പം ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് കുറേശ്ശായിട്ട് വെള്ളം ഇങ്ങനെ തെളിച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ നല്ലതുപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കണം കേട്ടോ മണ്ണ് ഇങ്ങനെ ചേർത്ത് ചേർത്ത് നമുക്കിതിനെ ഉരുട്ടിയെടുക്കണം അപ്പോൾ മണ്ണ് കുറച്ച് നനവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറേ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കരുത് വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വെള്ളം മണ്ണ് ലൂസായി പോവും കണ്ടില്ല ഞാൻ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ നല്ലതുപോലെ ഷേപ്പ് ചെയ്തെടുക്കണം നമ്മുടെ കയ്യിലിട്ടിങ്ങനെ ഉരുട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല ബോളിൻ്റെ ഷേപ്പിൽ കിട്ടും നമ്മുടെ കൊക്കടമക്ക് ഒരു ബോളിൻ്റെ ഷേപ്പ് ആണല്ലോ നല്ലതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് നമുക്കിതിനെ ഷേപ്പ് ചെയ്തെടുക്കണം പിന്നെ നമുക്കിതിൽ ചെടി നടണം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് പൊളിച്ചു കൊടുക്കാം നന്നായിട്ട് പൊളിക്കരുത് കുറേശ്ശെ ആയിട്ട് ഒന്നിങ്ങോട്ട് അടർത്തി കൊടുക്കാം ചെകിത്തുപ്പുണ്ടാവണ പെട്ടെന്ന് പൊളിഞ്ഞു പോരും ഒന്ന് അടർത്തി കൊടുത്തിട്ട് വേറെ ഉള്ള ഒരു ചെടി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ആ നമ്മൾ ആ പൊളിച്ച ഭാഗത്തൊക്കെ ഒന്ന് അമർത്തിയിട്ട് ഒന്ന് നല്ലതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഒരിക്കലും പൊളിഞ്ഞ് പോരുന്ന രീതി ആവരുത് നല്ലതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ പ്പോൾ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കോട്ടൻ്റെ തുണിയാണ് കോട്ടൻ്റെ തുണി ഏകദേശം ഈ ഒരു രീതിയിൽ ഞാൻ കീറി കീറിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് നമ്മുടെ ഈ തുണിയെ നമ്മുടെ ഈ കൊക്കടമയുടെ മണ്ണിന് മുകളിൽ ചുറ്റിച്ച് കൊടുക്കണം ഇങ്ങനെ എന്തിനാണ് ചുറ്റിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിപ്പോൾ നനഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ നമ്മുടെ ഈ ഷേപ്പ് കറക്റ്റ് ഷേയ്പ്പ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോട്ടൻ്റെ തുണി ചുറ്റി കൊടുക്കുന്നത് കോട്ടൻ്റെ തുണിയാവണം കേട്ടോ അതാണ് നല്ല ബെറ്റർ അപ്പോൾ നമുക്ക് ഏത് കളർ എടുത്താലും കുഴപ്പമില്ല പച്ച കളർ കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ എനിക്ക് പച്ച കളർ കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ വെള്ള കളർ എടുത്തിട്ടുള്ളത് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക ഇപ്പം നമ്മളെടുത്ത ആ തുണിയുടെ കഷ്ണം കഴിഞ്ഞിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ആ വീതിയിലുള്ള മറ്റൊരു കഷ്ണം എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ ഈ കൊക്കടാമ്മയെ മുഴുവനായിട്ട് നമുക്ക് തുണി കൊണ്ട് ഫില്ല്ടുക്കണം ഇനി നമുക്ക് വേണ്ടത് നൂലാണ് ഞാൻ സദാ മെഷീൻ നൂലായിട്ടെടുത്തിട്ടുള്ളത് അത് നമുക്കിതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം നന്നായിട്ട് മുറുക്കി ചുറ്റിയത് നമ്മുടെ മണ്ണ് നനഞ്ഞിരിക്കുകയാണ് നനഞ്ഞിരിക്കുന്ന മണ്ണിന് മുകളിൽ നന്നായിട്ട് വരിഞ്ഞ് ചുറ്റിയാൽ നമ്മുടെ ഈ കൊക്കടാമ്മയുടെ ഷേപ്പ് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ സാവകാശം നമുക്ക് ഈ തുണി പോരാത്ത രീതിയിൽ അതുമ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നൂല് കൊണ്ടൊന്ന് ചുറ്റി കൊടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് നമ്മുടെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം കേട്ടോ ഇവിടെയാണ് നമുക്ക് നമ്മുടെ പായൽ കൊണ്ടുള്ള പരിപാടി നമ്മുടെ പായല് ഓരോ കഷ്ണങ്ങളായിട്ട് നമ്മുടെ കൊക്കടാമയുടെ മുകളിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഗ്രീൻ കളർ നൂല് കൊണ്ട് നമുക്കിതിന് നല്ലതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം ഇത് നമ്മൾ തുണി വെച്ചിട്ട് ചുറ്റുന്ന പോലെ തന്നെയാണ് ഇതിനും പറയാനുള്ളത് നമ്മുടെ നമ്മുടെ പായൽ വെച്ചിട്ട് നമ്മൾ വല്ല വേണം ചുറ്റിക്കാൻ വേണ്ടി നന്നായിട്ട് അമർത്തരുത് നമ്മുടെ പായൽ പൊട്ടിപ്പോവും പിന്നെ നമ്മുടെ പായലിങ്ങനെ അമർന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ഷേയ്പ്പും ഉണ്ടാവില്ല ഞാനിപ്പോൾ ഒരു പായലിൻ്റെ കഷ്ണം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ പായലിൻ്റെ കഷ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതും നമുക്ക് നൂല് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം ഒരു ഇപ്പോൾ ഇത് ഞാൻ നല്ല ഡാർക്ക് പച്ച കളറിലെ നൂലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊരു ഇത് ഈ നമ്മുടെ ഈ പായലിൻ്റെ കളർ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും നമ്മുടെ നൂല് ഒരിക്കലും കാണൂല്ല അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മൾ പായൽ വെച്ച് ചുറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന ചെറിയ ഭാഗത്ത് കൂടെയൊക്കെ നമ്മൾ ചെറിയ പീസ് പായലുകൾ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നൂല് കൊണ്ടൊന്ന് ചുറ്റി കൊടുക്കാം ഏകദേശം നമ്മുടെ കൊക്കഡാമയുടെ പണി മുഴുവനായിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ ചെറിയ പോഷൻസ് ഉണ്ടാവില്ല ഇങ്ങനെ ഇല്ലാത്ത ഭാഗത്ത് കൂടിയൊക്കെ നമുക്ക് ചെറിയ ചെറിയ പായലിൻ്റെ പൊട്ട് വെച്ചിട്ട് നമുക്ക് നൂലുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ കൊക്കഡാമ നല്ലതുപോലെ ആയിട്ടുണ്ട് റെഡിയായി ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് നമ്മുടെ ഷേപ്പ് എവിടെയെങ്കിലും ഇങ്ങനെ പൊന്തി നിൽക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒരിക്കലും നമ്മൾ വെള്ളത്തിലിട്ട് മുക്കുകയോ വെള്ളം ഡയറക്റ്റ് ഒഴിക്കുകയോ ചെയ്യരുത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കൊക്കടാമ ഒരുപാട് കാലം നിൽക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ചെടിച്ചട്ടികൾ ഞങ്ങൾ തന്നെ നിർമ്മിക്കുകയാണ് ചെയ്യാറ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചെടിച്ചട്ടികൾ നിർമ്മിക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഞാനിതിന് മുന്നേ ചെയ്തിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് വേണ്ടവർ പോയി കണ്ടു നോക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കുകയുണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ஸ்கிரேப் செய்யுக